അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരം. പാവാമുറിയുടെയാണ്. മാഷാഅല്ലാഹ്, 2024 ജനുവരി 26-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് കൂറ്റമ്പേളി ജമാഅത്ത് അങ്കണത്തിൽ റിപ്പബ്ലിക് ഡേ ദിന ആഘോഷം. മഹല്ല് ഭാരവാഹികളും ഇമാം മുഹമ്മദ് മൗലവി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് മക്കാർ സാഹിബ് പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. ഈ സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് മഹല്ല് നിവാസികളായ നിരവധി പേരും അതുപോലെ തന്നെ മദ്രസ വിദ്യാർത്ഥികളും എത്തിച്ചേർന്നിരുന്നു. പതാക ഉയർത്തൽ കർമ്മത്തിന് ശേഷം ഇമാം മുഹമ്മദ് മൗലവി സാഹിബിൻ്റെ പ്രസംഗത്തോടുകൂടി ഈ പരിപാടി അവസാനിച്ചു. ഉജ്ജ്വലമായ ഒരു പ്രസംഗം തന്നെ മുഹമ്മദ് മൗലവി സാഹിബ് നിർവഹിച്ചു. പ്രസംഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദരവുള്ള നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, കമ്മിറ്റി ഭാരവാഹികൾ, പി ടി എ പ്രതിനിധികൾ, സഹപ്രവർത്തകരായ ഉസ്താദുമാരെ, പ്രിയ വിദ്യാർത്ഥികൾ, നമ്മുടെ മഹത്തായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും മഹിതമായ മഹത്തായ ഒരു സുദിനമാണ് ഇന്ന്. 2 നൂറ്റാണ്ട് നീണ്ടു നിന്ന വൈദേശികാധിപത്യത്തിൽ നിന്ന്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് നമുക്കൊക്കെ അറിയും പോലെ 1947 ഓഗസ്റ്റ് 15-ാം ദിവസമാണ്. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പിന്നീട് 3 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചത് ബ്രിട്ടീഷ് ആക്ട് പ്രകാരമായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1950 ജനുവരി 26-ാണ് സ്വതന്ത്ര പരമാധികാര രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നത്, അഥവാ സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായിത്തീരുന്നത്. പിന്നീടുള്ള ഓരോ വർഷത്തിലും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിച്ച് ആഘോഷിച്ച് പോരുകയാണ്. ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഗാനം പാടിയും രാജ്യം ഒത്തുക്കും ഇന്ന് ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഉസ്താദുൽ ഇസ്ലാം കൂറ്റമ്പേലിയും ഉസ്താദുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് നമ്മൾ ആഘോഷത്തിൽ അലിഞ്ഞ് ഈ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ അലിഞ്ഞു ചേരുകയാണ്. നമുക്കറിയാം, ലോകത്ത് എഴുതി ഉണ്ടാക്കപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും മഹിതമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഈ രാജ്യത്ത് അനേക കോടി ജനങ്ങൾ, ലോകത്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം കടന്നു വരുമ്പോൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരമുള്ള, വിവിധ മതവിശ്വാസികളായ ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭരണഘടനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കി നാളിതുവരെ നമ്മുടെ രാജ്യത്ത് അതനുസരിച്ചാണ് ഭരണം മുന്നോട്ട് പോയത്. നമ്മുടെ ഭരണഘടനയുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത്, അതിന്റെ ജീവവായു എന്ന് പറയുന്നത് പ്രധാനമായും 3 വിഷയങ്ങളാണ്. 1 മതേതരത്വമാണ്, 2 ജനാധിപത്യമാണ്, 3 സോഷ്യലിസമാണ്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് ഒരു മതം ഇല്ല. രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഏത് മതവും സ്വീകരിക്കാനും വിശ്വസിക്കാനും ആചരിക്കാനും അതിന്റെ പ്രചരണം നടത്താനും അതിന്റെ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാനും മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്ത് മതേതരത്വം എന്ന വാക്കിലൂടെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ആ വലിയ ആശയത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്.
നമ്മുടെ രാജ്യം വിട്ട് മറ്റു പുറം രാജ്യങ്ങളിലേക്ക് ചെന്നാൽ ഓരോ രാജ്യങ്ങളും ഇതേ രീതിയിലല്ല മതാധിപത്യ രാജ്യങ്ങളാണ് നമുക്കറിയാം മക്ക സൗദി അറേബ്യ എന്ന് പറയുന്നത് അവിടുത്തെ മതം രാഷ്ട്രത്തിന്റെ മതം ഇസ്ലാമാണ് അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് ചെന്നാൽ അവിടുത്തെ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിസമാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതമില്ല അതുകൊണ്ട് തന്നെ മതത്തിൽ മതമില്ലാത്തതുകൊണ്ട് തന്നെ രാഷ്ട്രം ഭരിക്കുന്ന ആളുകൾ മത ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നത് ഭരണഘടന ആശ്വസിക്കുന്ന ഒരു വിഷയമാണ് രണ്ടാമത്തേത് ജനാധിപത്യമാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്തെ അധികാരത്തിൽ വരേണ്ടത് അത് വാർഡ് തല മുതൽ പാർലമെന്റ് വരെ അങ്ങനെയാണ് ഈ ജനാധിപത്യത്തിന് വിരുദ്ധമായതാണ് സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും രാജഭരണവും അത് ഈ രാജ്യത്ത് ഒരിക്കലും നടപ്പിൽ വരാതെ രാജ്യം അത്തരത്തിലുള്ള ഒരു അപകടാവസ്ഥയിലേക്ക് വഴുതി വീഴാതെ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്തെ പിടിച്ചു നിർത്തുന്നത് ജനാധിപത്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചില രാജ്യങ്ങളിലേക്ക് ചെന്നാൽ മത ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെ രാജഭരണങ്ങളാണ് ചില രാജ്യങ്ങളിൽ സ്വേച്ഛാധിപതികളാണ് ഭരിക്കുന്നത് പക്ഷെ ആ രീതിയിൽ ഏകാധിപത്യത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ പോകാതെ ഈ രാജ്യത്തെ നിലനിർത്തുന്നത് ജനാധിപത്യമാണ് മൂന്നാമത്തെ വിഷയം സോഷ്യലിസമാണ് സോഷ്യലിസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യ നീതിയാണ് തുല്യ അവസരമാണ് തുല്യ നീതിയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏത് മതവിശ്വാസിയായാലും ഏത് ആശയക്കാരനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായാലും എല്ലാവർക്കും തുല്യമായ നീതി നടപ്പാക്കലം എന്നതാണ് രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന മൂന്നാമത്തെ വിഷയം നാളിതുവരെ 75-ാം റിപ്പബ്ലിക് ദിനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ 74 വർഷം അല്ലെങ്കിൽ പിന്നിട്ട വർഷങ്ങളൊക്കെയും ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണകൂടം ഭരണം നടത്തിയതെങ്കിൽ 75-ാം റിപ്പബ്ലിക് ദിനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മാവായ അതിന്റെ ജീവനാടിയായ ഈ മൂന്ന് മൂല്യങ്ങളെയും തകർത്തുകൊണ്ടാണ് നിലവിൽ ഭരണം മുന്നോട്ട് പോകുന്നതെന്നത് വളരെ അപകടകരമായ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം 450 കൊല്ലക്കാലം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനു മുമ്പിൽ സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളി തകർത്തിട്ട് അതിന്റെ അസ്ഥിവാരത്തിന് മുകളിൽ പടുത്തുയർത്തപ്പെട്ട രാമക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആ അതിൽ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട മൂന്നാളുകളുടെ പ്രസംഗങ്ങൾ അവരുടെ പ്രഖ്യാപനങ്ങൾ ഈ മൂന്ന് മൂല്യങ്ങളെയും തകർത്തെറിയുന്നതായിരുന്നു എന്നത് നമുക്കൊക്കെ ബോധ്യമുള്ള നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് രാമക്ഷേത്രം പണിതുയർത്തുമ്പോൾ ബാബരി മസ്ജിദ് തകർത്ത് അത് മണ്ണിനടിയിലാക്കി അതിന്റെ മുകളിൽ രാമക്ഷേത്രം പണിതുയർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മതന്യൂനപക്ഷമായ മുസ്ലിം സമുദായം നാളെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണത് അഥവാ സവർണാധിപത്യത്തിന്റെ ഭരണത്തിന്റെ മുമ്പിൽ അവരുടെ കിരാതമായ ഭരണത്തിന് മുമ്പിൽ ഞെരിഞ്ഞമർന്ന് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് സമുദായത്തെ മാറ്റുമെന്നുള്ള വളരെ ശക്തമായ വളരെ വ്യക്തമായ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ അന്നത്തെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടപ്പോ രാജേന്ദ്ര പ്രസാദ് ആവുന്ന ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിന്നു ജവഹർലാൽ നെഹ്റുവായിട്ട് ആലോചിച്ചിട്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്നു എന്തുകൊണ്ട് രാജ്യത്തിന് പ്രത്യേകമായ ഒരു മതമില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മതചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നത് ഭരണഘടനയുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട നിയമമായതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടായത് അതേസമയത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ തന്ത്രിയും മന്ത്രിയും എല്ലാമായി പ്രവർത്തിച്ചത് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നവരാണ് എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യം മതേതരത്വത്തിൽ നിന്നും മതാധിപത്യത്തിലേക്ക് വഴിമാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ജനാധിപത്യം പൂർണ്ണമായി മാറ്റി ഒരു രാജവാഴ്ചയിലേക്കോ അതല്ലെങ്കിൽ ഒരു ഏകാധിപത്യത്തിലേക്കോ രാജ്യം വഴിമാറുകയാണ് സോഷ്യലിസം എന്നേ തകർന്നുപോയി നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെയെല്ലാം നീതി നിഷേധിക്കപ്പെട്ട് ഒരു വിഭാഗത്തിന്റെ സ്വാർത്ഥമായ താല്പര്യത്തിനും അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഒന്നൊന്നായി അവർ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായും നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗത്തിന് ഒരു വിഭാഗം നല്ല സവർണറല്ലാത്ത എല്ലാവർക്കും അടിക്കടി നീതി നിഷേധിക്കപ്പെട്ടു
നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു വസ്തുവിന്റെ റൂഹ് നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് ആവശ്യമില്ല. ഇതിന്റെ മൂന്ന് മൂല്യങ്ങൾ ഇത് കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 75ാം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ളത് നമ്മുടെ മുൻഗാമികളായ പൂർവ്വസൂരികളായ ആളുകൾ പടുത്തുയർത്തി ജീവൻ നൽകി രക്തം നൽകി സ്വമ്പത്ത് നൽകി സമയം നൽകി പടുത്തുയർത്തിയ ഈ ദേശീയ പതാകയും ഇന്ത്യൻ ഭരണഘടനയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലേക്കും അതിന്റെ നിശ്ചയദാർഢ്യത്തിലേക്കുമാണ് നമ്മൾ വഴിമാറേണ്ടത്. ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മുഖം മതേതരത്വമെന്ന മുഖം മാറി ഒരു മതാധിപത്യത്തിലേക്കും ജനാധിപത്യം മാറി അത് രാജവാഴ്ചയിലേക്കും അതുപോലെ തന്നെ സോഷ്യലിസം മാറി നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കും നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ നിഷ്ഠൂരമായി കൊലയപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തിന്റെ നാൾ വഴികൾ വഴിമാറുന്ന അതിദയനീയമായ അതിഭീതിജനകമായ ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരേ ഒരു കാര്യം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം ഈ രാജ്യത്ത്. അതനുസരിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയണം. നമുക്കിന്ന് രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും സംസ്ഥാനം വിട്ട് മറ്റേ രാജ്യങ്ങളിലേക്കാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേക്കാണെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്നത് ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകും, ആരാധന സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാകും, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതെയാകും, മത ചടങ്ങുകൾ ഇല്ലാതെയാകും. ഇങ്ങനെ ഓരോന്നോരോന്നില്ലാതെയായി നമ്മൾ ഒരു പറയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വഴി മാറും. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ്. ഏതാണ് അല്ലാഹു നമുക്ക് നൽകിയ ഭരണഘടന? പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ ആ രാജ്യത്ത് തയ്യാറായാൽ തീർച്ച ഇന്ത്യയുടെ ഭരണഘടന ഇവിടെ നിലനിൽക്കും. അതനുസരിച്ച് ഭരണങ്ങൾ മുന്നോട്ട് പോകും. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെയും കാലചക്രത്തിൽ എരിഞ്ഞൊടുങ്ങും എന്നത് ഇന്നലകളുടെ ചരിത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.